സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന വിമർശനങ്ങൾക്കൊക്കെ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മിമിക്രി കലാകാരനായ അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യ രേണു. താൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുന്ന റീലുകൾക്കെതിരെയുള്ള വിമർശനങ്ങളോടാണ് രേണു സുധി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ തന്നെ പങ്കുവച്ചിരിക്കുന്ന സ്റ്റോറിയിലൂടെയായിരുന്നു രേണു സുധിയുടെ പ്രതികരണം. കഴിഞ്ഞ കുറച്ച് നാളുകളായി രേണു പങ്കുവെക്കുന്ന ഇൻസ്റ്റഗ്രാം റീലുകൾക്കെതിരെ ചിലർ വ്യാപക വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. വിമർശനങ്ങളൊക്കെ കാരണം താൻ ആ വീഡിയോകൾ ഡിലീറ്റ് ആക്കിയെന്നാണ് രേണു സുധി പറയുന്നത്. അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമൊക്കെയായ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധി ക്യൂട്ട്നെസ് വാരി വിതറുന്ന റീലുകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ കൂടി ചിലർ വിമർശനങ്ങൾ ഉയർത്തിയത്. രേണു സുധിക്കെതിരെ വളരെ മോശമായ രീതിയിൽ തന്നെ സൈബർ ആക്രമണവും നടന്നിരുന്നു. കേട്ടാൽ അറിയുന്ന ഭാഷയിൽ തന്നെയായിരുന്നു ഇവരുടെ റീലിന് കീഴിൽ പല കമന്റുകളും വന്നുകൊണ്ടിരുന്നത്. രേണു സുധിയെ പബ്ലിക്കായി അവഹേളിക്കുന്നത് തന്നെയായിരുന്നു ഇതിൽ കൂടി വന്ന മിക്ക കമന്റുകളും. കൊല്ലം സുധിയുടെ മരണത്തെക്കുറിച്ച് അടക്കം പരാമർശിച്ചുകൊണ്ടായിരുന്നു ചിലർ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രതികരിച്ചത്. ഇതോടെ തന്നെ രേണു സുധി തന്നെ കമന്റ് ബോക്സ് ഓഫാക്കി വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നിട്ടും ഇവർക്കെതിരെ വിമർശനങ്ങൾ തുടർന്ന് വന്നിരുന്ന സാഹചര്യമായതോടുകൂടിയാണ് രേണു സുധി ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. രേണു സുധി റീൽ ചെയ്തതാണ് പലർക്കും പ്രശ്നം. ദാ പുതിയ പുതിയ ക്യൂട്ട്നെസ് വാരി വിതറിയ റീലൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ? അതിനാൽ എന്നെയും ഏട്ടനെയും കുടുംബത്തെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്റെയും സ്നേഹമെന്നും ഉണ്ടാകും എന്നാണ് രേണു സുധി തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കൂടി കുറിച്ചിരിക്കുന്നത്. എന്നാൽ പക്ഷേ ഇതാദ്യമായിട്ടല്ല രേണു സുധിക്കെതിരെ സോഷ്യൽ മീഡിയ രംഗത്ത് വരുന്നത്. കൊല്ലം സുധിയുടെ മരണത്തിന്റെ സിമ്പതി വിറ്റ് ജീവിക്കുന്നു എന്ന് തുടങ്ങി പലതരത്തിലുള്ള അവഹേളനങ്ങളും രേണു സുധിക്ക് മുൻപും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവതാരക ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധിയുടെ മണമുള്ള പെർഫ്യൂം തയ്യാറാക്കി രേണു സുധിക്ക് നൽകിയതൊക്കെ വലിയ വാർത്തയായി മാറിയ ഒന്നാണ്. ദുബായിൽ വെച്ചിട്ടായിരുന്നു ഇവർ സുധിയുടെ മണം പെർഫ്യൂമാക്കി മാറ്റി രേണുവിന് കൊണ്ടുവന്ന് നൽകിയത്. ഈ ഒരു വീഡിയോക്കെതിരെയും വ്യാപക വിമർശനമെന്ന് ഉയർന്നു വന്നിരുന്നു. കൊല്ലം സുധിയുടെ മരണത്തെ വിറ്റ് ജീവിക്കുന്നുവെന്നായിരുന്നു ലക്ഷ്മി നക്ഷത്ര അപ്പോൾ നേരിട്ട വിമർശനം. പെർഫ്യൂം മണത്തപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നാണ് രേണു സുധി എന്ന് പറഞ്ഞത്. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് സുധി തിരികെ വരുമ്പോഴുള്ള അതേ മണം തന്നെയായിരുന്നു ആ പെർഫ്യൂമിനെന്നും അദ്ദേഹം തിരികെ വന്നതുപോലെ തനിക്ക് തോന്നിയെന്നുമാണ് രേണു സുധി എന്ന് പറഞ്ഞത്. ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയതാണ് ലക്ഷ്മി തനിക്ക് നൽകിയതെന്നാണ് രേണു സുധി പറയുകയുണ്ടായത്. എന്നാൽ ലക്ഷ്മിക്കെതിരെ വിമർശനങ്ങളൊക്കെ വന്നപ്പോൾ ലക്ഷ്മിയെ പിന്തുണച്ചുകൊണ്ടായിരുന്നു എന്ന് രേണു സുധി സോഷ്യൽ മീഡിയയിൽ കൂടി രംഗത്ത് വന്നത്. ലക്ഷ്മി നക്ഷത്ര തന്റെ ആഗ്രഹമാണ് നടത്തി തന്നതെന്നായിരുന്നു രേണു സുധി ഈ ഒരു സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ടെന്ന് സംസാരിച്ചത്. കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു കൊല്ലം സുധി മരണപ്പെടുന്നത്. വടകരയിൽ ഒരു സ്റ്റേജ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ കൊല്ലം സുധി ഉൾപ്പെടെയുള്ള മിമിക്രി താരങ്ങൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു. തൃശൂരിൽ വെച്ചായിരുന്നു അപകടമുണ്ടാകുന്നത്. അപകടത്തിലൊപ്പമുണ്ടായിരുന്ന ബിനു അടിമാലി, മഹേഷ് കുഞ്ഞുമോൻ എന്നിവർക്ക് ഗുരുതര പരിക്കുകളൊക്കെ ഏൽക്കുകയും ചെയ്തിരുന്നു. കൊല്ലം സുധി വിട പറഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും വാർത്താഗോളങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുക തന്നെയാണ് കൊല്ലം സുധിയും സുധിയുടെ കുടുംബവും. അടുത്തിടെ കൊല്ലം സുധിയുടെ ഒന്നാം ചരമ വാർഷിക ചടങ്ങുകൾ നടത്തിയപ്പോൾ കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചു അതിലൊന്നും പങ്കെടുത്തിരുന്നില്ല എന്നതും സോഷ്യൽ മീഡിയയിൽ കൂടി ചർച്ചയായി മാറി. ആദ്യ വിവാഹത്തിൽ കൊല്ലം സുധിക്ക് പിറന്ന മകനാണ് കിച്ചു. ഇതിനുശേഷം വിവാഹബന്ധം പരാജയപ്പെടുകയും കൊല്ലം സുധി ഒറ്റയ്ക്ക് മകനെ വളർത്തുകയുമായിരുന്നു ഏറെക്കാലം. കിച്ചുവിന് 11 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് കൊല്ലം സുധി രേണുവിനെ പ്രണയിച്ച് വീണ്ടും വിവാഹം കഴിക്കുന്നത്. ആ ഒരു ബന്ധത്തിൽ 4 വയസ്സുകാരൻ ഋതുൽ എന്നൊരു മകനും ഇവർക്കുണ്ട്. കൊല്ലം സുധിയുടെ 2 മക്കൾക്കും വേണ്ടിയാണ് ഇപ്പോൾ രേണു സുധിയുടെ ജീവിതം തന്നെ. ഇനിയൊരു വിവാഹം വേണ്ട എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് രേണു സുധിയുള്ളത്. സുധിയുടെ ഒന്നാം ചരമ വാർഷിക ചടങ്ങുകൾ അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ നടത്തിയപ്പോൾ സുധിയുടെ മൂത്ത മകൻ കിച്ചു അതിലൊന്നും പങ്കെടുത്തിരുന്നില്ല എന്ന സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയപ്പോൾ രേണുവും സുധിയുടെ മകനും തമ്മിൽ പിണക്കത്തിലാണെന്ന തരത്തിൽ ചർച്ചകളും വരികയുണ്ടായി. മാത്രമല്ല കൊല്ലം സുധിയുടെ കുടുംബത്തോടൊപ്പം കൊല്ലത്താണ് കിച്ചുവിന്റെ താമസവും. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഈ ഒരു വ്യാജ ആരോപണങ്ങൾക്ക് മറുപടിയുമായി രേണു സുധി എന്ന രംഗത്ത് വരികയും ചെയ്തിരുന്നു. 11 വയസ്സുള്ളപ്പോൾ കിച്ചുവിനെ തന്റെ കയ്യിൽ കിട്ടിയതാണെന്നും ഇതുവരെയും താൻ അവനെ പൊന്നുപോലെയാണ് നോക്കിയിരുന്നതെന്നുമാണ് രേണു സുധി എന്ന് പറഞ്ഞത്. സ്ട്രോങ് ആയി ജീവിക്കുന്നത് കൊണ്ടാണ് തനിക്കെതിരെ നെഗറ്റീവ് കമന്റ്സുകൾ വരുന്നത്. ചിലപ്പോൾ അത്തരം കമന്റുകളോട് താൻ പ്രതികരിക്കാറുണ്ട്. എന്നാൽ പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്ന് കിച്ചു തന്നോട് പറയാറുണ്ടെന്നും രേണു മുൻപൊരു അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയുണ്ടായി. 5 വർഷത്തെ ദാമ്പത്യമായിരുന്നു താനും സുധിയും തമ്മിലുള്ളത്. സുധി അനുഭവിച്ച കഷ്ടപ്പാടുകൾ താൻ അറിയുന്നത് സ്റ്റാർ മാജിക്കിൽ അദ്ദേഹം പങ്കുവച്ചപ്പോൾ മാത്രമാണെന്നും രേണു സുധി എന്ന് പറയുകയുണ്ടായി. കാരണം വിഷമിക്കുമെന്നോർത്ത് അദ്ദേഹം തന്നോടൊന്നും പറയാറുണ്ടായിരുന്നില്ല. സുധി ചേട്ടനെ ആണ്ടിന് കുറച്ചുപേരെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ എന്നും രേണു പറയുകയുണ്ടായി. മൂത്തമകൻ കിച്ചു ഒന്നാം ചരമ വാർഷിക ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് കിച്ചു ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണെന്നും രേണു എന്ന് പറയുകയുണ്ടായി. സുധി ഹിന്ദുവാണ്, താൻ ക്രിസ്ത്യനും. തന്നെ വിവാഹം ചെയ്ത് ഇവിടെ താമസമാക്കിയതിനു ശേഷം സുധി തനിക്കൊപ്പം പള്ളിയിലാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ പക്ഷേ സുധി മതമൊന്നും മാറിയിട്ടില്ല എന്നും സർട്ടിഫിക്കറ്റിൽ ഇപ്പോഴും സുധി ഹിന്ദു തന്നെയാണെന്നും പക്ഷേ കൊല്ലം സുധിയെ ക്രിസ്ത്യൻ മതാചാര പ്രകാരമാണ് അടക്കിയതെന്നും രേണു പറയുകയുണ്ടായി. അതുപോലെ തന്നെ ചരമ വാർഷികത്തിന്റെ ഭാഗമായി കൊല്ലം സുധിയുടെ കൊല്ലത്തെ വീട്ടിലും ചില ചടങ്ങുകളെന്നുണ്ടായിരുന്നു. മൂത്ത മകനാണ് ബലിയിടേണ്ടത്. അതുകൊണ്ട് തന്നെ കിച്ചുവിന്റെ സാന്നിധ്യം കൊല്ലത്ത് വേണമായിരുന്നു. അതിനുവേണ്ടി കിച്ചു സുധിയുടെ കൊല്ലത്തെ വീട്ടിലാണ് ഉണ്ടായിരുന്നതെന്നും അല്ലാതെ തങ്ങൾ തമ്മിൽ പിണക്കമൊന്നുമില്ല എന്നാണ് രേണു സുധി എന്ന് വ്യക്തമാക്കിയത്. അതേസമയം കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം രേണു സുധിയുടെ മകനെ നോക്കുമോ എന്നുള്ള തരത്തിലും കമന്റുകളൊക്കെ വന്നിരുന്നു. ഇതിനും രേണു സുധി മറുപടി പറയുകയുണ്ടായി. കിച്ചുവിന് ഇപ്പോൾ 19 വയസ്സുണ്ട്.
കിച്ചു ഇനി തന്നെയാണ് നോക്കേണ്ടതെന്നും 11 വയസ്സുള്ളപ്പോൾ കിച്ചുവിനെ തന്റെ കയ്യിൽ കിട്ടിയതാണ്. കിച്ചുവിനെ പൊന്നുപോലെ തന്നെയാണ് താൻ ഇതുവരെ നോക്കിയത്. ഇപ്പോഴും അവൻ അമ്മയെന്നാണ് തന്നെ വിളിക്കുന്നതെന്നും രേണു പറയുകയുണ്ടായി. കിച്ചു ഇപ്പോൾ പഠനത്തിന് തിരക്കിലാണെന്നും കൊല്ലത്ത് നിന്നുമാണ് പഠിക്കുന്നതെന്നും രേണു വ്യക്തമാക്കി. ഇളയ മകൻ ഋതുലിനും പരസ്പരം ഭയങ്കര സ്നേഹമാണ്. കിച്ചുവിന്റെ കയ്യിലാണ് ഇളയ കുഞ്ഞ് എപ്പോഴും ഉണ്ടാകാറുള്ളത്. അച്ഛന്റെയും ചേട്ടന്റെയും സ്നേഹം കിച്ചു ഋതുലിന് കൊടുക്കുന്നുണ്ട് എന്നാണ് രേണു പറഞ്ഞത്. അതേസമയം സിമ്പതിക്ക് വേണ്ടിയല്ല താൻ റീൽസ് ചെയ്യുന്നതെന്നും സുധി ഉള്ളപ്പോഴും റീൽസ് ചെയ്യുമായിരുന്നെന്നും രേണു സുധി എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ കൊല്ലം സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകനെ ഇറക്കി വിട്ടുവന്ന ആരോപണവും സോഷ്യൽ മീഡിയ അടിസ്ഥാനരഹിതമായി രേണു സുധിക്കെതിരെ മിക്കപ്പോഴും ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുമായിരുന്നു. എന്നാൽ ഇതിനെല്ലാം അതിജീവിച്ച് മുന്നേറുകയാണ് രേണു സുധി. കൊല്ലം സുധിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്ന സ്വന്തമായിരുന്ന വീടെന്ന സ്വപ്നം സുധിയുടെ ഭാര്യയ്ക്കും മക്കൾക്കുമായി സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഇതും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വാർത്തയായി മാറിയൊന്നാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.